നമസ്കാരം മലയാളം റസലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ അൻവർ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റോമൻ റീൻസിന് ഡബ്ല്യു ഡബ്ല്യുയിൽ സ്ക്രിപ്റ്റ് ഇല്ല എന്നുള്ള കാര്യം റോമൻ റീൻസ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് എന്ത് കാര്യത്തിലാണ് റോമൻ റീൻസിന് സ്ക്രിപ്റ്റ് ഇല്ലാത്തത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് അടക്കാം നിലവിൽ ഡബ്ല്യു ഡബ്ല്യൂടെ ഫേസ് ഓഫ് ദ കമ്പനിയും സൂപ്പർ താരവുമായ യൂണിവേഴ്സൽ ചെയർമാനായ റോമൻ റീൻസിന് ഡബ്ല്യു ഡബ്ല്യൂയിൽ സ്ക്രിപ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ പല കൂട്ടുകാർക്കും സംശയമുണ്ടാകേക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ റോമൻ റിയൻസിന് എന്തുകൊണ്ട് സ്ക്രിപ്റ്റ് ഇല്ല എന്നുള്ളത് റോമൻ റെയിൻസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂയിൽ വ്യക്തമായി പറയുന്നുണ്ട് സ്പോർട്സ് ഇലിസ്ട്രേറ്റഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിലാണ് റോമൻ റെയിൻസ് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് റോമൻ റെയിൻസിനോട് ചോദ്യകർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നത് സ്ക്രിപ്റ്റഡ് പ്രൊമോഷനെ കുറിച്ചിട്ടാണ് അതായത് ഇൻ റിങ് സെഗ്മെന്റുകൾ മൈക്കെടുത്ത് കൊണ്ട് സംസാരിക്കുന്നതിനെയാണ് പ്രൊമോസ് എന്ന് പറയുന്നത് ആ പ്രൊമോസ് കുറിച്ച് റോമൻ റിയൻസിനോട് ചോദിച്ച ചോദ്യത്തിന് റോമൻ റിയൻസ് കൊടുക്കുന്ന മറുപടിയാണ് സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിച്ചത് റോമൻ റിയൻസ് പറയുന്ന മറുപടി ഇങ്ങനെയാണ് ആദ്യം എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റഡ് പ്രൊമോസ് തനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ തൻ്റെ മനസ്സിൽ ആ ഒരു സന്ദർഭത്തിൽ എന്താണോ ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ എന്താണോ തനിക്ക് പറയാനുള്ളത് അത് താൻ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് പ്രൊമോയിൽ ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് റിങ്ങിൽ വന്ന് ഞാൻ പറയുകയാണ് എന്നുള്ളതാണ് റോമൻ റീൻസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ തനിക്ക് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊമോസ് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളത് എഴുതി തരേണ്ട അവസ്ഥയിലല്ല എന്നുള്ളതും റോമൻ റീൻസ് തുറന്ന് പറയുന്നുണ്ട് കുറച്ചു കാലം മുൻപ് വരെ കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സമ്മർ സ്ലാം പേപ്പറിൽ താൻ റിട്ടേൺ ചെയ്തു വരുന്നത് വരെ തനിക്ക് സ്ക്രിപ്റ്റഡ് പ്രൊമോസ് ഉപയോഗിക്കേണ്ട എന്നും ഇപ്പോൾ ആ ഒരു സ്ഥിതിയിൽ നിന്ന് വലിയൊരു മാറ്റം തനിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും റോമൻ ഡബ്ല്യൂ ഡബ്ല്യൂയിൽ സ്ക്രിപ്റ്റഡ് അല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏക സംഭവമാണ് പ്രൊമോസ് എന്ന് പറയുന്നത് പല റസ്ലേഴ്സിനും മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള അവസരം വിൻസ് മിക്മാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇത്തരം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് നിലവിലെ സൂപ്രതാരമായ റോമൻ റീൻസിനാണ് റോമൻ റീൻസ് തന്നെ സ്പോർട്സ് ഇജിസ്ട്രേറ്റഡ് എന്ന് പറയുന്ന വലിയ ഒരു ഇന്റർവ്യൂ തന്നെ അദ്ദേഹം ഇങ്ങനെ തുറന്നു പറയുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള കാര്യമായിരിക്കും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ റോമൻ ഗീൻസി ഇൻ്റർവ്യൂ അറ്റ് സ്പോർട്സ് ഇലിസ്ട്രേറ്റഡ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ ഗൂഗിളിലോ മറ്റ് യൂട്യൂബ് ചാനലിലോ സെർച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി ഈ ഒരു ഇൻ്റർവ്യൂയെ കുറിച്ചിട്ടുള്ള കോഡ്സ് കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് അത് സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ് റോമൻ റിയൻസിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂയിൽ തന്നെ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് താൻ ഇപ്പോൾ സ്ക്രിപ്റ്റഡ് അല്ലാത്ത പ്രൊമോസ് തൻ്റെ മനസ്സിൽ എന്താണോ വരുന്നത് അത് താൻ മൈക്കിൽ കൂടി പറയും എന്നുള്ളതാണ് റോമൻ റിയൻസ് പറയുന്നത് നിലവിൽ റോമൻ റിയൻസിൻ്റെ മൈക്ക് സ്കില്ല് നല്ല രീതിയിൽ ഇംപ്രൂവ് ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്യാരക്ടറിന് അനുസരിച്ച് വലിയൊരു ഇംപ്ര ഇമ്പ്രൂവ്മെൻറ്റ് റോമൻ ഗ്രീൻസിൻ്റെ മൊത്തത്തിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ക്യാരക്ടറിന് എന്താണോ വേണ്ടത് ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗിലെ മത്സരവും റിങ്ങിലെ പെർഫോമൻസും മൈക്കിലെ സ്കില്ലും എല്ലാം ഇംപ്രൂവ് ആയിട്ടുള്ളത് അതിൽ ഒരു ഘടകം മാത്രമാണ് ഈ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്തായാലും സ്ക്രിപ്റ്റഡ് അല്ലാത്ത പ്രൊമോസ് റോമൻ റിയൻസിന് ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കുന്നത് ക്യാരക്ടർ വളർന്നു വരുന്നതിന് ഏറ്റവും വലിയ ഒരു പ്രചോദനം തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് സമ്മതിക്കേണ്ടി വരും ഇനിയും ഡബ്ല്യു ഡബ്ല്യു ഇത്തരത്തിൽ കുറേയധികം താരങ്ങൾക്ക് സ്ക്രിപ്റ്റഡ് അല്ലാത്ത പ്രൊമോസ് ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഡബ്ല്യു ഡബ്ല്യൂയിൽ കാണാൻ സാധിക്കും ും ഭാവിയിൽ അത്തരത്തിലുള്ള സൂപ്പർ സ്റ്റാർസ് വളർന്നു വരും എന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കുണ്ട് എന്തായാലും റോമൻ റോമൻഡിയൻസിന് മാത്രം കിട്ടുന്ന ഈ ഒരു അപൂർവ നിമിഷം മറ്റുള്ള സൂപ്പർ സ്റ്റാർസിനും ഭാവിയിൽ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ